നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ പി യു പിയുടെയൊക്കെ മെയിൻ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വർഷം എന്തായാലും എൽ പി യു പിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിച്ച ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി യു പി നോട്ടിഫിക്കേഷൻ എന്തായാലും അടുത്ത വർഷം പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പോയി പ്രിപ്പയർ ചെയ്യാതെ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുൻനിർത്തി തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളാം. എൽ പി യു പി മാത്രമല്ല, പ്രീ പ്രൈമറി ടീച്ചർ, നഴ്സറി ടീച്ചർ, അതുപോലെ ഒരുപാട് തസ്തികൾക്ക് വേണ്ടിയിട്ട് ഉടനടി തന്നെ വിജ്ഞാപനങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മുൻവർഷ ചോദ്യപേപ്പറിലൂടെ തന്നെ, മുൻവർഷ ചോദ്യപേപ്പർ മാത്രമല്ല അതിൻ്റെ കൂടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾക്ക് കൂടി ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻസ് ഒന്ന് കൊണ്ടുപോവുക. മുൻവർഷ ചോദ്യപേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ തപ്പിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്നൊരു ബുക്ക് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ മുൻവർഷ ചോദ്യങ്ങളാണ്. എൽ പി യു പിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ബുക്കിൽ 2005 മുതൽ 2018 വരെ പി എസ് സി നടത്തിയ വിവിധ പരീക്ഷകളിലെ, എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നടത്തിയ വിവിധ പരീക്ഷകളിലെ മുൻവർഷ ചോദ്യവും അനുബന്ധ വസ്തുതകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബുക്ക്. ഈ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി ഈ ബുക്ക് അവർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ബുക്കിൽ 2005 മുതൽ 2018 വരെയുള്ള 50-ൽ പരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ ഒരു 33 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മുൻവർഷ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഭാഗവും അതുപോലെ തന്നെ എസ് സി ആർ ടിയിലെ അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഒന്നും തപ്പേണ്ട ആവശ്യമില്ല. മുൻവർഷ ചോദ്യങ്ങളും എസ് സി ആർ ടി പാഠപുസ്തകവും പിന്നെ അതുപോലെ കുറച്ച് കറണ്ട് അഫയേഴ്സും പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൽ പി യു പി തസ്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ പാഠപുസ്തകം എന്ന് പറയുമ്പം ഈ കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ എക്സാമിന് ഗണിതശാസ്ത്രത്തിനും പ്രാധാന്യം കൊടുത്ത് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ ഗണിതശാസ്ത്രത്തിന് കൂടി പ്രാധാന്യം നൽകി അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ബെസ്റ്റ് തന്നെ ഒരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പി എസ് സി, ഈ ഒറ്റ ബുക്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ്, അതുപോലെ അടിസ്ഥാന ശാസ്ത്രം, ഗണിതശാസ്ത്രം, ഈ മൂന്നും ഈ ഒറ്റ ബുക്കിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ബുക്ക് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി എക്സാം സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ചെറിയൊരു ബുക്കാണ്. ഇതിനകത്ത് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ബുക്ക്, സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ പി എസ് സി എന്ന് പറയുന്ന ഈ ബുക്ക്, ഈ രണ്ട് ബുക്കും മാത്രം മതി നിങ്ങൾക്കൊരു സോഴ്സായിട്ട്. അപ്പോൾ ഈ രണ്ട് ബുക്കിനും ഓഫറുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ കൊറിയർ വഴി ഈ ബുക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങിക്കോളാം. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഈ രണ്ട് ബുക്കും വാങ്ങി പഠിച്ചോളാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് മിനിറ്റ് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം നല്ലൊരു അവസരമാണ്. ഒരുപാട് പേര് എഴുതത്തില്ല. അതായത് ജനറൽ പി എസ് സി എഴുതുന്ന ആൾക്കാരൊന്നും ഇതിലേക്ക് വരത്തില്ല. ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് കൂടുതൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.